ശമ്പളവും ആനുകൂല്യങ്ങളും വെട്ടിക്കുറച്ചതിനെതിരെ സർക്കാർ ഡോക്ടർമാർ സമരത്തിലേക്ക്. സർക്കാർ ഡോക്ടർമാരുടെ സംഘടനയായ KGMOA സെക്രട്ടേറിയറ്റ് പടിക്കൽ ഡിസംബർ 8 മുതൽ അനിശ്ചിതകാല നിൽപ്പ് സമരം പുനരാരംഭിക്കും. കോവിഡ് ബ്രിഗേഡിന്റെ സേവനം പൂർണ്ണമായും നിർത്തലാക്കി അവരെ പിരിച്ചുവിട്ടതിലൂടെ അമിത ഭാരം എടുക്കേണ്ടി വരുന്നെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. റിസ്ക് അലവൻസ് നൽകിയില്ല. ശമ്പള പരിഷ്കരണം വന്നപ്പോൾ ലഭ്യമായിക്കൊണ്ടിരുന്ന പല അലവൻസുകളും ആനുകൂല്യങ്ങളും നിഷേധിച്ചു എന്നും ഡോക്ടർമാർ ആരോപിക്കുന്നു. കാര്യങ്ങൾ പലതവണ സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അനുകൂല തീരുമാനം ഉണ്ടാകാതായതോടെയാണ് സമരം. നവംബർ 1 മുതൽ KGMOA നേതൃത്വത്തിൽ സർക്കാർ ഡോക്ടർമാർ സെക്രട്ടേറിയറ്റ് പടിക്കൽ ആരംഭിച്ച നിൽപ്പ് സമരം സർക്കാർ നൽകിയ ഉറപ്പിനെ തുടർന്ന് 1 മാസത്തേക്ക് മാറ്റിവെക്കുകയായിരുന്നു. രോഗി പരിചരണത്തെ ബാധിക്കാതെയും കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടും സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ നിന്ന് പ്രാഥമികാരോഗ്യ കേന്ദ്രം മുതൽ DMO DHS ഓഫീസ് വരെയുള്ള സ്ഥാപനങ്ങളിലെ ഡോക്ടർമാർ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാകും. മലാവിഷൻ, കൊച്ചി. വിദ്യാഭ്യാസ യോഗ്യത കുറഞ്ഞവർക്കുള്ള IETS ഷോർട്ട് ടേം കോഴ്സുകൾക്കും CDAC PSC അംഗീകൃത കമ്പ്യൂട്ടർ കോഴ്സുകൾക്കും വിവിധ CAD കോഴ്സുകൾക്കും ഡ്രൈവിംഗ് പരിശീലനത്തിനും അഡ്മിഷൻ തുടരുന്നു. വിക്ടറി ITI ചന്തക്കുന്ന് ഇരിഞ്ഞാലക്കുട.